പുനലൂർ എം എൽ എ റോഡിന് സമീപത്തെ ഫ്ളാറ്റിന് തീവച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി വീട്ടുകാർക്ക് പരിചയമുണ്ടെന്ന് മൊഴി നൽകിയിരിക്കുന്ന മലപ്പുറം സ്വദേശിയെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പെന്തകോസ്തു പുരോഹിതനായ കരവാളൂർ സ്വദേശി തോമസ് ഗുരുളയും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന പുനലൂർ എം എൽ എ റോഡിന് സമീപമുള്ള ഫ്ളാറ്റ് തീവച്ച് നശിപ്പിക്കപ്പെട്ടത് വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം സ്വദേശിയായ ദേവരാജ പ്രതാപൻ നാളെ പോലീസ് അന്വേഷിക്കുന്നു ഇയാൾ സംഗീത അധ്യാപകനായിരുന്നുവെന്നും കുടുംബവുമായി പരിചയമുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട് നിലവിൽ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സംഭവം നടന്നതിന് സമീപത്തുള്ള സി ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് തീ തീവച്ചതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിനായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശവും നൽകി കഴിഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ച പുനലൂരിലെ വീട്ടിലെത്തിയ ദേവരാജൻ തോമസിനോട് അപമര്യാദയായി പെരുമാറുകയും കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇയാൾ മടങ്ങിപ്പോയ സമയത്ത് തോമസും കുടുംബവും തിരുവനന്തപുരത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോയി രാത്രി മടങ്ങി വീട്ടിൽ തീവെപ്പ് നടന്നായുള്ള വിവരം കുടുംബം അറിയുന്ന വീടിന്റെ കിടപ്പുമുറിയിലെ ജനൽ ചില്ലുകൾ തകർത്ത പെട്രോൾ ഒഴിച്ചാണ് തീയിട്ടിരിക്കുന്നത് വീടിനുള്ളിൽ ഉണ്ടായിരുന്ന കട്ടിലും കിടക്കയുമടക്കം പൂർണമായും കത്തി നശിച്ച നിലയിലാണ് സംഭവ ദിവസം തന്നെ വിർലടയാള വിദഗ്ധരും ശാസ്ത്രീയ പരിശോധനാ സംഘവും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ നിലവിൽ മലപ്പുറം വളാഞ്ചേരിയാണ് ലൊക്കേഷൻ കാണിക്കുന്നത് ഇതിനിടെ ഇയാൾ കുടുംബത്തെ വീണ്ടും വിളിച്ച ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് ന്യൂസ് ബ്യൂറോ പുനലൂർ